അല്ല തൊട്ടടുത്തേക്കൂടെ ഒക്കെ പോകുന്നത് ഭയങ്കര ഡേഞ്ചർ ആണെന്നാണ് ആള് പറഞ്ഞത്. ഏക്കർ കണക്കിന് സ്ഥലമാണോ ഇവർ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്? ഭയങ്കര അക്രമകാരനാണെന്നാണ് അവർ പറയണത്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഇന്ത്യാനയിലാണ്. ഇന്നത്തെ വീഡിയോ ഒരു ഫൈസനെ വളർത്തുന്ന ഒരു ഫാമിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ നാട്ടിലെ കാട്ടുപോത്തിനെ ഒക്കെ വളർത്തുന്ന ഒരു ഫാം. അപ്പോൾ അതിൻ്റെ വീഡിയോകൾ കാണാം. കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോൾ ബൈസന്റെ കൂട്ടങ്ങൾ അങ്ങേ അറ്റത്ത് നമുക്ക് കാണാൻ പറ്റാത്ത അങ്ങേ അറ്റത്താണ് അവ കൂട്ടമായിട്ട് പോയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഡ്രോൺ ഉപയോഗിച്ചാണ് വിഷ്വൽ എടുക്കുന്നത്. നമ്മുടെ എബിൻ്റെ നേതൃത്വത്തിൽ ആണോ എബിൻ? ഞാനിവിടെ ഒരു അടിപൊളിയായിട്ടൊരു ഡ്രോൺ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒന്നൊന്നര മൈല് ദൂരം, അതായത് ഒന്നൊന്നര രണ്ട് കിലോമീറ്ററിന് അപ്പുറത്താണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചാണ് അതിനെ ഷൂട്ട് ചെയ്യണത്. അതിൻ്റെ തൊട്ടടുത്തേക്കൂടെ ഒക്കെ പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണെന്നാണ് ഇത് നടത്തുന്ന ആൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി അകലെ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യണത്. പിന്നെ ഇവരുടെ ഒരു വണ്ടി, അവർ എല്ലാ സാറ്റർഡേയും നമുക്കൊരു ടൂർ ട്രിപ്പ് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് സാറ്റർഡേ ആണ്, ഞങ്ങളിവിടെ വന്നേക്കുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ സാറ്റർഡേ വന്നാൽ അവരൊരു പ്രത്യേക വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോയി ഈ കൂട്ടത്തെ കംപ്ലീറ്റ് അവർ കാണിച്ചു തരും. പിന്നെ നമുക്കൊരു ക്ലാസ് എടുക്കും എങ്ങനെയാണ് അതിനെ വളർത്തുന്നത് എന്നൊക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഈ കാണുന്നതെല്ലാം ഈ ഫാമിൻ്റെ ഓരോ ഏരിയകളാണ്. ഇതിൻ്റെ പുല്ല് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള മെഷീനാണ് ഈ കാണുന്നത്. ഇതൊരു ബൈസൺ പ്രസവിച്ച് കിടക്കുന്നതാണ്. ഒരു മാസമായിട്ടുള്ള ഒരു കിടാവാണത്, ഒരു മാസമായിട്ടുള്ള പ്രസവിച്ചിട്ട്. അപ്പം അതുകൊണ്ട് ഇതിനെ മാറ്റിയിട്ടേക്കാണ്. ഈ കാണുന്നത് ബൈസനെ കൊണ്ട് നടക്കുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അതിനെ ഹോസ്പിറ്റലിൽ എത്തിക്കൽ, അല്ലെങ്കിൽ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വണ്ടിയാണത്. ഇത് ബൈസന് കൊടുക്കുന്ന തീറ്റയാണ് കേട്ടോ. ഇത് പുല്ലാണ്, ഇത് പുല്ല് അവർ റോള് ചെയ്ത് ഈ കണ്ടീഷനിലാണ് പുല്ല് വന്നത്. ഇതുണ്ട് ഇവിടെ. പിന്നെ എല്ലാം മെഷീനറിയാണ് ചെയ്യണത്. കണ്ടോ, എല്ലാം അവരവരെ ഗോഡൗണിലേക്ക് മാറ്റണതാണ് ഈ കാണുന്നത്. ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടോ ഇവർ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങേ അറ്റത്ത് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം ഈ ഗോപ്രോയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്.
അപ്പോൾ അങ്ങേറ്റത്തേക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ വ്യൂ കിട്ടാൻ വേണ്ടി ഡ്രോൺ നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വിഷ്വലാണ് നിങ്ങൾ ഇത് കഴിയുമ്പോൾ കാണിക്കുന്നത്. ചെയ്തത് 2003 2003 ഇവർ സ്റ്റാർട്ട് ചെയ്തത് ഒരെണ്ണം വെച്ചിട്ടാണ്. ആ ഇപ്പം അവർ പറഞ്ഞെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവരുടെ കയ്യിലുള്ള ഏകദേശം കണക്കാണ് 200-250 സംതിങ് ആണ് പറയണത്. പിന്നെ എല്ലാ മാസവും അത് കൂടിയും കുറഞ്ഞിരിക്കുന്നു പറഞ്ഞു. കാരണം ഓരോ മാസം പ്രഗ്നൻസി ഉണ്ടാവും, പുതിയ പുതിയ കുഞ്ഞി കുഞ്ഞിറ്റങ്ങൾ വരുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ അതുപോലെ ഒരു മാസമായിട്ടുള്ളൂ. അപ്പം 10 ഉണ്ടാവും, 2 ഇവർ ഇറച്ചിക്കും അല്ലെങ്കിൽ പാല് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പശുക്കളെ പോലെയല്ല, കുതിരയേക്കാളും ബുദ്ധിയുണ്ടെന്നാണ് പറയണേ. കുതിരേനേക്കാളും ബുദ്ധിയുണ്ട്, അറിയാത്തവരെ കണ്ടാൽ ചിലപ്പോൾ അവർ ഒന്നില്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്കും. പിന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതിന് 50 mph സ്പീഡിൽ ഓടാൻ പറ്റും. അത് മൈ സ്പീഡിൽ ഓടുന്നതല്ല മെയിൻ. ഇപ്പം നമ്മുടെ ആനയൊക്കെ ആണെങ്കിലും സ്പീഡിൽ ഓടും, പക്ഷെ ആനയ്ക്ക് നേരെ ഓടാനേ പറ്റുള്ളൂ. ഇവർക്ക് അങ്ങനെയല്ല, 50 mph സ്പീഡിൽ ഓടിപ്പോയിട്ട് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നിന്നിട്ട് തിരിച്ച് ഓടാനും പറ്റും ആ സെയിം സ്പീഡിൽ. അതാണ് അവരുടെ മെയിൻ പ്രശ്നം, പ്രത്യേകത. പിന്നെ അതാണ് പറഞ്ഞത്, ഭയങ്കര സേഫാണ്, സേഫായിട്ടിരിക്കണം, അതാണ് ഇതെന്നുകൊണ്ട്. പിന്നെ എല്ലാ മാസവും അല്ല, എല്ലാ 6 കൂടുമ്പോഴോ ഇവർക്ക് വാക്സിൻ കുത്തിവെപ്പുണ്ട് എല്ലാവർക്കും. അതിന് ഇവർക്ക് സ്പെഷ്യൽ ട്രീറ്റ് പോലെ ഒരു ഫുഡ്. ഇപ്പോൾ നമ്മുടെ പട്ടികൾക്കൊക്കെ ട്രീറ്റ് കൊടുക്കില്ലേ, നമ്മൾ കുഞ്ഞ് വേറൊരു ചോക്ലേറ്റ് സാധനം കൊടുക്കും, അതുപോലെ തന്നെ ഇവറ്റിങ്ങൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കൂടെ കൊണ്ടുവരും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടാണ് വെറ്റിനറി ഡോക്ടർ വന്നിട്ട് വാക്സിൻ കൊടുക്കണം. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് പോയി വാക്സിൻ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോകാനും പറ്റുള്ളൂ, തിരിച്ചു വരാൻ പറ്റില്ല എന്നാണ് അമ്മച്ചി പറയുന്നത്. ഭയങ്കര അക്രമകാരനാണെന്നാണ് അവർ പറയണത്. അതായത് ഇപ്പം ഞങ്ങൾ ഡ്രോൺ പറപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ ഡ്രോൺ പറപ്പിച്ചോ കുഴപ്പമില്ല, പക്ഷെ അത് ഡ്രോൺ അവിടെ എങ്ങനെ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് എടുക്കാൻ നോക്കണ്ട എന്നാണ് അവർ പറഞ്ഞത്. കാരണം അത്രയ്ക്ക് ഡേഞ്ചറാണ് ആ ഏരിയയിലേക്ക് പോകണത്. പിന്നെ അവർ ചുറ്റും കമ്പിയുമ്പോൾ തന്നെ ഇലക്ട്രിക് ലൈനൊക്കെ ചെറിയ രീതിയിൽ ഷോക്ക് കൊടുക്കാവുന്ന രീതിയിൽ ഇങ്ങനെ അവർ റൗണ്ടിൽ കമ്പി വേലികൾ എഴുതിയിട്ടുണ്ട്, കാരണം അപ്പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ അവർ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ 200 bison ഉണ്ട് ഇവർക്ക് ഏകദേശം, അതിൽ ഒരാളാണ് കിങ്, അവൻ എങ്ങോട്ട് പോകുന്നോ അതിനൊപ്പം എല്ലാവരും മൂവ് ചെയ്യും. തേനീച്ചയുടെ റാണി എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കൂട്ടത്തിൽ ആ തലവനായിട്ടുള്ളവൻ ആൽഫ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇവരുടെ ഒരു ക്ലാസ് റൂമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിസ്തീർണങ്ങളും എല്ലാം അത് സാറ്റർഡേ മാത്രമാണ് ഓപ്പൺ ഉള്ളൂ. സാറ്റർഡേ മാത്രമാണ് ഇപ്പോൾ അവർക്ക് ഈ ക്ലാസ്സും അതുപോലെ തന്നെ ഒരു ചെറിയ റൈഡും ഉണ്ട്. ബൈസണുള്ള ഏരിയയിലേക്ക് ഒരു വണ്ടി പോയിട്ട് അവർ റൈഡ് നടത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഷോപ്പും കൂടിയാണ്. ഇത് ബൈസൻ്റെ തോല്, ഇതൊരു ബൈസൻ്റെ വലിയൊരു ഇവിടെ ഈ സൈഡിലുള്ള തന്നെ. പിന്നെ കുറച്ച് ആഭരണങ്ങൾ, ചെറിയൊരു സ്റ്റോറുണ്ട്. ഇതിനോടനുബന്ധിച്ചുള്ള ചെറിയൊരു സ്റ്റോറുണ്ട് ഇവിടെ. ടീഷർട്ടുകൾ, തലയോട്ടികൾ, പിന്നെ ബെത്തിമയൊക്കെ വെക്കാൻ പറ്റും.
ബൈസൺ ഫാം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ അമേരിക്കയിലെ വെറൈറ്റി വീഡിയോകളുമായി ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും.